ഇപ്പോൾ സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ നടപടി ഏറ്റവും ഉചിതമായി. സ്വാമിജിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം സാർവത്രികമായി ഉയർന്നു വന്നിരുന്നു. ഈ മരണം ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ സ്വാമി ഉൾപ്പെടെ സ്വാമിജിയുടെ കുടുംബാംഗങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അവരുടെ വേദനയും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള സർവ ദുരൂഹതകളും മാറ്റി, സംശയങ്ങളും മാറ്റി സത്യം പുറത്തു വരണം. അതിന് സർക്കാരിൻ്റെ ഈ തുടരന്വേഷണ നടപടി വളരെയേറെ പ്രയോജനപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാമിജിയുടെ കുടുംബാംഗങ്ങളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സത്യസന്ധമായ അന്വേഷണം നടക്കും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും അല്ല. ഇതിപ്പോൾ രണ്ട് വിഷയമായതുകൊണ്ട് അല്ല, ഈ രണ്ട് വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണം സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ തുടരന്വേഷണ പ്രക്രിയ വളരെ നന്നായി, അത് സത്യം പുറത്തു കൊണ്ടുവരും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് ഉള്ളത്. മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളൊക്കെ സംശയവും ഇതിനേക്കാളൊക്കെ ദുരൂഹതയും ഒക്കെ ഒട്ടേറെ പേരും ഒട്ടേറെ ചർച്ചകളും ഒക്കെ നടന്നതാണ്. അതിലൊരു അന്വേഷണം നടന്നു, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടാണ് കോടതി തന്നെ ശരിയല്ല, മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോടതി പറഞ്ഞ ഒരു കാര്യം ധിക്കരിക്കുകയും മറുവശത്ത് മറ്റൊരു ശാശ്വതീകരണത്തിന്റെ കാര്യത്തിൽ ആളുകൾ പറഞ്ഞത് വെച്ച് തുടരന്വേഷണം. ദയവായി ഇത് രണ്ടും കൂട്ടിക്കൊഴിക്കേണ്ടതില്ല. രണ്ട് രീതിയിലാണ് കാണേണ്ടത്, നിങ്ങൾക്കറിയാതെ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് രീതിയിലാണ് കാണേണ്ടത്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ഏതായാലും ശാശ്വതീകാനന്ദ സ്വാമിയുടെ വിഷയത്തിൽ സർക്കാരിൻ്റെ നടപടിയെക്കുറിച്ച് നിങ്ങൾ കമൻ്റ് ചോദിച്ചു, ഞാനത് എനിക്ക് പറയാവുന്നത് കൃത്യമായി പറഞ്ഞു. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അത് അതിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ചുകൊണ്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതേ സംബന്ധിച്ച് ഇപ്പോഴൊരു അഭിപ്രായ പ്രകടനത്തിന് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ അഭിപ്രായം പറയണമെന്ന് ഞങ്ങൾക്കില്ല. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഓരോ പ്രശ്നത്തിനും അതിൻ്റേതായ രാഷ്ട്രീയ ഔചിത്യം പാലിക്കുക, അതോടൊപ്പം തന്നെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക. ഈ കാര്യത്തിലൊന്നും യാതൊരു തർക്കത്തിൻ്റെ പ്രശ്നം വരുന്നില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യപ്പെടും. ഏതാ നിങ്ങൾ ഓരോ ജനങ്ങളുടെ ഒരാവശ്യം, പൊതുവായൊരാവശ്യം, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു നടപടി ഉണ്ടാകുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. നല്ല കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങൾ അതിനെ നല്ലതായി തന്നെ കാണുക, നല്ല തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുക, നല്ലതിനു വേണ്ടി കാത്തിരിക്കുക. പി എം സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. വ്യക്തമായ രീതിയിൽ ഇതിൻ്റെ നൂലാമാലകൾ, ആശയക്കുഴപ്പങ്ങൾ എല്ലാം തന്നെ കണ്ടെത്തണം. അതിന് എന്തായാലും അന്വേഷണം പ്രഖ്യാപനം അത് സ്വാഗതാർഹമെന്നും
വി എം സുധീരൻ പറഞ്ഞു. വാർക്ക് കേസുമായിട്ടും ഒപ്പം ഇതിനെ രണ്ട് വിഷയങ്ങളായി രണ്ടായി കാണണം, അല്ലാതെ ഇതിൻ്റെ തോത് സംബന്ധിച്ച് അളവുകോൽ സംബന്ധിച്ച് പോകേണ്ടതില്ല. സർക്കാർ എടുത്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, മുന്നോട്ട് വെച്ച ആവശ്യത്തിലുള്ള ഒരു തീരുമാനം മാത്രമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവസാനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം നല്ലത് കാര്യങ്ങൾ നല്ലതായി സംഭവിക്കും, നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അദ്ദേഹം ഒറ്റവാക്കിൽ മറുപടി പറയുകയും ചെയ്തു. ഷീജ നമ്മോടൊപ്പം ചേരുന്നു. ഷീജ, സുധീരൻ ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? കാരണം സുധീരൻ തുടക്കം മുതൽ അന്വേഷണം സംബന്ധിച്ച ഒരു വ്യക്തമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ത് കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം? ഷീജ, സുധീരന്റെ വാക്കുകൾ സംബന്ധിച്ച് പ്രജീഷ്, ശാശ്വതി കാനതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള തുടരന്വേഷണം തീർത്തും ഉചിതമായതാണെന്നും അത് സ്വാഗതാർഹമാണെന്നുമാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ പ്രതികരിച്ചിട്ടുള്ളത്. വലിയ ദുരൂഹതകളായിരുന്നു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും എല്ലാ അവരുടെ ആശങ്കകളും എല്ലാ ദുരൂഹതകളും മാറ്റിക്കൊണ്ടുള്ള രീതിയിൽ ഒരു അന്വേഷണമായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും. ശാശ്വതി ഗാന്ധിയുടെ കുടുംബമായാലും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മഠവുമായി ബന്ധപ്പെട്ടുള്ളവരായാലും ജനങ്ങളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം തുടരന്വേഷണം പ്രഖ്യാപിച്ചത് ഉചിതമാണ്. അത് എല്ലാ ദുരൂഹതകളും മാറ്റിക്കൊണ്ട് ഇതിനുള്ള സത്യം പുറത്തുകൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഒരു അന്വേഷണം എന്ത് ഇത്തരത്തിൽ ഒരു തീരുമാനം സർക്കാർ ശാശ്വതി ഗാനതയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ബാർ കോഴയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അതിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നില്ലെന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. ഇതിൽ രണ്ടിലും രണ്ട് സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഇത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ രീതിയിലാണ് ഇതിൽ ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ ഷീജ, അത് ഒക്കെ പറയുമ്പോഴും സുധീരൻ, കാരണം ഇന്നത്തെ കോൺടെസ്റ്റ് വളരെ പ്രധാനമാണ്, കോൺടെസ്റ്റിന്റെ കാര്യം തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആണ് അദ്ദേഹം ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. കാരണം രണ്ട് കേസുകൾ, അതിൻ്റെ ഗ്രാവിറ്റി പരിശോധിച്ചാൽ അതിലെടുക്കുന്ന നിലപാട് എന്തായാലും പക്ഷപാതപരമായ ഒരു നിലപാട് എന്ന് വിമർശനം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞും ഇരിക്കുന്നു. അവിടെ എന്തായാലും സുധീരൻ ചില കാര്യങ്ങൾ പക്ഷേ പറയാതെ പറയുകയും ചിലത് മുന്നോട്ട് വെച്ച് വളരെ സമർത്ഥമായി അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. ആ സൂചനയിലൂടെ, മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൂടെ അദ്ദേഹം പറയാതെ പറയുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയും? തീർച്ചയായും പ്രതീക്ഷ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ബാർ കോഴിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നിട്ടുള്ള കോടതി വിധി എന്ന് പറയുന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് എങ്ങനെ മുഖം രക്ഷിക്കാം എന്നതിനൊരു മറുപടി തന്നെയാണ് ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ ശാശ്വതി ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്താൻ സർക്കാരിന്റെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇന്നിപ്പോൾ കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ബാർകോഴയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഒരു ഉചിതമായ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ മറുപടി നൽകാതെയും അതോടൊപ്പം തന്നെ ശാശ്വതി ഗാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അതിൽ മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളല്ല വേണ്ടത് എന്നുള്ളൊരു മറുപടിയുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്.